ഹായ് 10,000 രൂപ റേഞ്ചിൽ ഒരു നല്ല ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അത് 2-3 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു നല്ല ഫോൺ ആയിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഫോണിനെ പരിചയപ്പെടുത്താം. ഒപ്പം തന്നെ ഈ റേഞ്ചിൽ മറ്റുള്ള പല ഫോണുകൾ ഈവൻ 10,000 രൂപയേക്കാൾ കൂടുതലുള്ള റിയൽമി C55 ആയിട്ട് വരെ കമ്പയർ ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട് ഞാനൊരു ഫോണിനെ പരിചയപ്പെടുത്താം, മോട്ടോ G13. അതായത് ജസ്റ്റ് പെട്ടി തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം 10,000 രൂപയുടെ റേഞ്ച് ആയതുകൊണ്ട് കുറച്ചും കൂടി വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് പറയാമെന്ന് പറയുന്നത്. നല്ല ഐഡിയ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണേ. ആദ്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബോക്സിലെ കണ്ടന്റൊക്കെ ഒരു കേസ്, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂള്, അതുപോലെ ചാർജർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ലുക്കിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് 10,000 രൂപയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉണ്ടാവണം. പെർഫോമൻസ് ആണ് ഇവിടെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അതുകൊണ്ട് ആദ്യം അത് നോക്കിയിട്ടാവാം ബാക്കിയെല്ലാം. ഈ ഫോണിൽ ദാ ഈ കാണുന്ന തരത്തിലുള്ള നീറ്റായ പെർഫോമൻസ് കിട്ടും. കണ്ടോ, വേറെ പരസ്യ അപ്ലിക്കേഷനുകളൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ, വളരെ സ്മൂത്തായ പെർഫോമൻസും കാണുന്നില്ലേ. പക്ഷേ ഇതിങ്ങനെയല്ല വന്നത്. അതായത് മോട്ടോയുടെ രീതിയൊക്കെ മാറി ഇപ്പം മറ്റുള്ള ബ്രാൻഡുകളെ പോലെ തന്നെ പരസ്യ അപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് മോട്ടോ നിറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ തുടക്കത്തിലെ അവസ്ഥ. ഇഷ്ടംപോലെ പരസ്യ അപ്ലിക്കേഷനുകൾ, ഷോപ്പിംഗ് അപ്ലിക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഫോൾഡറുകളാക്കി ഇഷ്ടംപോലെ പരസ്യ അപ്ലിക്കേഷനുകൾ കുത്തി കയറ്റിയിട്ടുള്ളതിനകത്ത് ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വേണം. അതായത് മറ്റേതൊരു ഫോണും ഈ റേഞ്ചിൽ മറ്റൊരു ഏതൊരു ഫോണും ചെയ്യുന്ന പോലെ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് സെറ്റപ്പാക്കി എടുത്താൽ ഇതുപോലെ നീറ്റായി മാറും. ഇത്രയൊക്കെ ചെയ്താലാണ് ഇനി മോട്ടോയും നീറ്റാവും. പക്ഷേ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേറെ പ്രശ്നമൊന്നുമില്ല, വളരെ സ്മൂത്താണ്. അത്യാവശ്യം ടെമ്പിൾ റൺ പോലുള്ള ചെറുകിട ഗെയിമുകളും ഇതിനകത്ത് കളിക്കാം, നന്നായിട്ടുണ്ട്. എന്നാലും ഈ റേഞ്ചിലെ മറ്റുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെ? പോക്കോ C55 നമുക്കറിയാം, അത് ഇതേ പ്രോസസ്സർ വെച്ചുകൊണ്ട് വരുന്നൊരു ഫോണാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഇതുപോലെ തന്നെയായിരുന്നു അതും. അതേപോലെ റിയൽമി C55 G88 പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ്. ഇതേപോലെ തന്നെ ഡീസൻ്റ് ആയൊരു പെർഫോമൻസ് അതിനുമുണ്ട്. ഈ ഒരു വിലയിൽ കിട്ടേണ്ടുന്ന ഒരു ന്യായമായ മാന്യമായ പെർഫോമൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഈ വില കൂടിയ ഫോൺ, അതായത് മോട്ടോയുടെ വില 9,500 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് 11,000 രൂപയാണ് C55. ഈവൻ ഇതിനകത്ത് അടക്കം നമുക്ക് ആൻഡ്രോയിഡ് 13 കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു മെച്ചമായിട്ടുള്ളൂ. അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പോക്കോ അതേപോലെ റിയൽമി C35 ഇതൊക്കെ നോക്കിയാൽ ആൻഡ്രോയിഡ് 11 അല്ലെങ്കിൽ കൂടിയാൽ 12 വരുന്നു. പോക്കോ ഒക്കെ 12 വരുന്നു എന്നല്ലാണ്ട് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കാര്യങ്ങളും ഇല്ല. ബട്ട് ഇതിൽ ആൻഡ്രോയിഡ് 13 വരുന്നു, പ്ലസ് ആൻഡ്രോയിഡ് 14 അപ്ഗ്രേഡും വരുന്നുണ്ട്. അത് കൂടാണ്ട് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. 2-3 കൊല്ലം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഫോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് ഈ പ്രൈസിന് നല്ല ഓപ്ഷൻ ആയിരിക്കും മോട്ടോ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ഫോൺ സെറ്റപ്പ് ചെയ്ത് എടുത്ത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ലാഗൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണിത് വളരെ സ്മൂത്തായിട്ട് നൈസായിട്ട് ഇപ്പോഴത്തെ പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. 3-4 വർഷത്തേക്ക് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഇത് 9,500 രൂപ വില വരുന്ന ഒരു 4G ഫോണാണ്, 5G ഫോണല്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് 5G ഫോൺ എടുക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ച് പൈസ കൂടി കൂട്ടി 5G ഫോണുകൾ നോക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. ഇത് 4G ഫോണാണ്. ഇനി ഈ റേഞ്ചിലെ ഫോണുകൾ എടുക്കുമ്പോൾ അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നല്ല ക്വാളിറ്റി ക്യാമറ ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഇങ്ങനെ ജസ്റ്റ് ക്യാമറ സാമ്പിളുകൾ കാണിക്കാതെ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് കാണിക്കാം. C55 റിയൽമിയുടെ ഈ ഫോണുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. എല്ലാ ലൈറ്റിംഗ് സിറ്റുവേഷനുകളിലും മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കാര്യമായ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടോയിൽ കിട്ടുന്ന കുറച്ച് നാച്ചുറൽ ആയ ഫോട്ടോസാണ്, റിയൽമി കിട്ടുന്ന ഇത്തിരി കളർ ബൂസ്റ്റഡ് ആയ ഫോട്ടോസാണ്. ഇതാണ് ഒരു വ്യത്യാസം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ നമുക്ക് രണ്ടും ശരാശരി നിലവാരം തന്നെയാണ്. സോ നിങ്ങൾക്ക് നാച്ചുറൽ വേണോ കുറച്ച് കളർ ബൂസ്റ്റഡ് വേണോ, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. രണ്ടും നന്നായിട്ടുണ്ടെങ്കിലും റിയൽമിയുടെ വീഡിയോ കിടന്ന് കുലുങ്ങാണ്. അതായത് ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അവർ. മോട്ടോയിൽ കുറച്ച് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ആ ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, അത്യാവശ്യം സ്റ്റേബിളായ നല്ല വീഡിയോസ് എടുക്കാൻ മോട്ടോയുടെ ഫോണിൽ പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ടും തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വന്നാൽ രണ്ടും ശരാശരി നിലവാരം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്ററാണ് മോട്ടോ എന്ന് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ചോയ്സ് നിങ്ങളുടേതാണ്, നിങ്ങൾ തീരുമാനിക്കാം. എന്നെ സംബന്ധിച്ച് ബെറ്റർ ക്യാമറ സെറ്റപ്പ് മോട്ടോയിലത്തെ ആയിട്ടാണ് തോന്നിയത്. ഈ സ്റ്റെബിലൈസേഷൻ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അതും അടുത്തൊരു പ്രധാന ഘടകമാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പോക്കോ C55 അല്ലെങ്കിൽ റിയൽമി C35 ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ നല്ല ഫോണുകളാണ്. പക്ഷേ അതിനൊക്കെ നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിൽ തീർച്ചയായിട്ടും പഞ്ച് ഹോളൊക്കെ വരും. 9,500 രൂപയ്ക്കും പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, നന്നായി. 11,000 രൂപ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തും പഞ്ച് ഹോൾ ക്യാമറ കിട്ടുന്നുണ്ട്. വില കൂടുതലുള്ളതിൻ്റെ ചില അഡ്വാൻറ്റേജ് ഇതിലുണ്ട്. ഒന്ന്, ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇതിൽ HD+ ഉള്ളൂ. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും ഇതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ഡീസൻ്റായ ക്വാളിറ്റി, യൂട്യൂബിലൊക്കെ ഫുൾ HD വീഡിയോസ് നൈസായിട്ട് കാണാം, ഇഷ്യൂസ് ഒന്നും വരുന്നില്ല.
പ്ലസ് ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ആണ്. ഈവൻ 10,000 രൂപ കൊടുത്താൽ പോലും ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല. സൗണ്ട് ക്വാളിറ്റി നൈസ് ആയിട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം, ഒന്ന് കേട്ട് നോക്കിക്കോളൂ. സോ സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു ഐഡിയ കിട്ടിയല്ലോ. അത്യാവശ്യം നല്ലൊരു മീഡിയ കൺസംപ്ഷൻ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ബട്ട് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ എപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ 1,500 രൂപ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. ബട്ട് ഇതിൻ്റെ പ്രൈസിൽ 10 രൂപ താഴെ വന്നാൽ ഈവൻ പോക്കോയിൽ വരെ ഫുൾ എച്ച് ഡി ഇല്ല. C55 നമുക്ക് എച്ച് ഡി പ്ലസ് തന്നെയേ ഉള്ളൂ പോക്കോ C55. സോ ഇവിടെ തീർച്ചയായിട്ടും ഇത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം നല്ല സെറ്റപ്പാണ്. ഇനി ബാറ്ററി സെറ്റപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ട്. ലൈഫിൽ കുഴപ്പമില്ല. ചാർജർ 10 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അത് പോരാ, കുറച്ച് നല്ലത് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ 1,500 കൂടുതൽ കൊടുത്ത് നിങ്ങൾ C55 എടുക്കുകയാണെങ്കിൽ ഇത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, നല്ലതാണ്. ബട്ട് ഇത് എബോവ് 10,000 ആണ്, ഇത് അണ്ടർ 10,000 ആണ് വരുന്നത്. സോ അവിടെ ഈ ഒരു ചാർജിങ് സെറ്റപ്പാണ് മോട്ടോ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, കാരണം ഇത്രയധികം നല്ല വശങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏറെക്കുറെ ഈ ഒരു റേഞ്ചിൽ വരുന്ന മിക്കവാറും ഫോണുകളൊക്കെ ഒരുവിധം എല്ലാ സംഭവങ്ങളായിട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പവർ ബട്ടൺ, നല്ല സ്മൂത്തായ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്, 2 SIM മെമ്മറി കാർഡ് ഒരേ സമയം ഉപയോഗിക്കാം. മുകളിൽ 3.5 mm ജാക്കും കൊടുത്തിട്ടുണ്ട്. ഡോൾബി സൗണ്ടും കാര്യവും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ ഒപ്പം തന്നെ തിങ്ക് ഷീൽഡിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. പ്ലസ് IP52 വാട്ടർ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, 183 gram വെയിറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. തിക്നെസ് 8.19 mm ആണ് വരുന്നത്. രണ്ട് കളറിലാണ് ഈ ഫോൺ വരുന്നത്, മേറ്റ് ചാർക്കോൾ അതേപോലെ ലാവെൻഡർ ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. എന്തായാലും ഈ വിലയ്ക്ക്, നമ്മൾ ഈ പെർഫോമൻസ്, ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ വിലയ്ക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്ലസ് 1 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2-3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും അടക്കം നന്നായിരിക്കുന്നു. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് 4GB 120GB വേരിയന്റിന് 9,999 രൂപയാണ്. 4GB 64GB ഒരു വേരിയന്റ് കൂടിയുണ്ട്, അതാണ് 9,499 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചില ഓപ്പറേറ്റർ ഓഫേഴ്സ്, അതായത് ജിയോ സിം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 50 രൂപയുടെ വൗച്ചർ, അതേപോലെ 2,000 രൂപയുടെ ഓഫറുകൾ, അത് ചില പ്ലാനുകളിലാണ് കിട്ടുക. അതൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നോക്കുക. മിന്ത്ര ഗിഫ്റ്റ് വൗച്ചർ 500 കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തോളൂ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ നമ്മുടെ ഒരു അനുഭവമാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിൻ്റെ മോട്ടോയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, അതേപോലെ നമുക്കുണ്ടായ ചില പ്രശ്നങ്ങൾ, അതെല്ലാം ഞാൻ പറഞ്ഞു. അതെൻ്റെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നിയെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.